തള്ളു 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 പന്നാസു പള്ളി, തള്ളു 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 തള്ളി തല്ലിപ്പൊള്ളി തള്ളി ഈ തല്ലിപ്പൊള്ളി വണ്ടി. തള്ളിന് മാത്രം ഒരു കുറവുമില്ല. ഏത് നിമിഷം വേണമെങ്കിലും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ സ്വപ്ന സുരേഷ് പറഞ്ഞതനുസരിച്ച് ഇനിയും ചൂണ്ടുവിരലുകൾ ഉയർന്നു വന്നേക്കാം. ഇ ഡി CM രവീന്ദ്രൻ എത്തി നിൽക്കുമ്പോൾ അടുത്തത് മുഖ്യൻ എന്ന ചോദ്യങ്ങൾ ഒരു വശത്ത് പ്രതിപക്ഷം അതീവ ശക്തമായി ഉയർത്തി CPMനെ വിറപ്പിക്കുമ്പോഴാണ് ഇതാ മുഖ്യമന്ത്രി തള്ളുമായി വീണ്ടും ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന് ഓർക്കണേ, കേരളത്തിലെ റോഡുകളെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന്. കേരളത്തിൽ ന്യൂയോർക്കിനെക്കാളും നല്ല റോഡെന്ന് ഭയങ്കര ആശ്ചര്യത്തോടെ ഒരു US മലയാളി പറഞ്ഞു. ആ മലയാളിയുടെ പേര് മാത്രം പക്ഷെ വെളിപ്പെടുത്തില്ലെന്നാണ് പിണറായിക്ക് പറയാനുള്ളത്. US ന്യൂയോർക്കിൽ കഴിയുന്ന മലയാളി കുടുംബം അടുത്തിടെ കേരളത്തിൽ വന്നപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. എത്ര മനോഹരമായ റോഡുകൾ! ഇതിൽ നമ്മുടെ റോഡുകൾ കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയി അവരെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. റോഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും കേരളത്തിന് മാറ്റമുണ്ടായെന്ന് അവർ വെളിപ്പെടുത്തി. US മെഡിസിനിൽ MD പഠിക്കുന്ന മകനോടൊപ്പമാണ് ന്യൂയോർക്കിലുള്ള മലയാളി മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. മെഡിസിന് പഠിപ്പിക്കുന്ന ചെറുപ്പക്കാരൻ്റെ അമ്മയുടെ വീട് തൃശ്ശൂരാണ്. അമ്മയുടെ സഹോദരിയുടെ വീട് പാലക്കാട്. അവർ കുടുംബമായി തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് യാത്ര ചെയ്തപ്പോൾ ഭയങ്കര ആശ്ചര്യം. ന്യൂയോർക്കിലേക്കാളും നല്ല റോഡാണല്ലോ ഇതെന്ന് അവർ പരസ്പരം പറഞ്ഞു. ടണലിനുള്ളിൽ കൂടി പോയപ്പോൾ നമ്മുടെ നാട് ഇപ്രകാരമൊക്കെ മാറിയല്ലോ എന്നും പറഞ്ഞു. മുൻപ് അവർ ഇതുവഴി പോയപ്പോൾ ഇതായിരുന്നില്ല സ്ഥിതി. മാറ്റത്തിന്റെ ഭാഗമായി ഇവിടെ നിന്നാൽ മാത്രം പോരാ, കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകണമത്രേ, അതാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇങ്ങനെ പോയാൽ ഉയരങ്ങളിലേക്ക് തന്നെ പോകും, ED എയറിൽ നിർത്തുമെന്നാണ് സോഷ്യൽ മീഡിയയുടെ കമന്റ്. ഏതായാലും ഇതെല്ലാം തന്നോട് വെളിപ്പെടുത്തിയ ന്യൂയോർക്കിലെ മലയാളിയുടെ പേര് വെളിപ്പെടുത്തുന്നില്ല എന്നുകൂടി മുഖ്യമന്ത്രി അറിയിച്ചതോടുകൂടി ചർച്ചകൾ കൊഴുക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് കൈയാളുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് ആണല്ലോ. സ്വാഭാവികമായും എത്ര മനോഹരമായ റോഡുകളെന്ന് പലരും പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഓരോ പ്രവൃത്തിക്കും കൃത്യമായ ടൈം ലൈൻ നിശ്ചയിച്ചു. ഇന്ന സമയത്ത് പൂർത്തീകരിക്കണം, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് നിശ്ചയിച്ചു. ദീർഘകാലമായി പ്രശ്നങ്ങളുള്ള റോഡുകൾ ഇപ്പോൾ പ്ലാപ്പള്ളി റോഡ് ഉൾപ്പെടെ പ്രവൃത്തി ആരംഭിക്കണം. മറ്റു പല റോഡുകളുടെ അറ്റകുറ്റപ്പണി ഇന്ന സമയത്ത് നടത്തണം എന്നൊക്കെ സെപ്റ്റംബർ 23 തീരുമാനിച്ചു. 19 റോഡുകളാണ് ഐഡൻറ്റിഫൈഡ് റോഡുകളായും അഡീഷണൽ ഐഡൻറ്റിഫൈഡ് റോഡുകളുമായിട്ടുള്ളത്. ഈ 19 റോഡുകളും പെർഫെക്റ്റാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനം. കോവിഡിന് ശേഷം തീർത്ഥാടകരുടെ എണ്ണം നല്ല നിലയിൽ കോവിഡിന് മുമ്പുള്ള എണ്ണത്തിലേക്ക് എത്താൻ വേണ്ടി പോകുന്ന ഒരു കാലമാണിത്. അത് മനസ്സിലാക്കിക്കൊണ്ട് 19 റോഡുകളുടെ പരിശോധന പ്ലാൻ ചെയ്തത് പ്രകാരം നടക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെയും ഇന്നുമായി ഒക്ടോബർ 19-20 ഞങ്ങളൊരു ടീം ഈ റോഡുകളിലൂടെ സഞ്ചരിച്ച് പരിശോധിക്കുമെന്ന് നിശ്ചയിച്ചു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ചീഫ് എഞ്ചിനീയർമാർ, MLA ഉൾപ്പെടെ ഞങ്ങളുടെ ടീമിലുണ്ട്, ഉദ്യോഗസ്ഥരാകെയുണ്ട്. ആ പരിശോധനയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ 19-16 കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. 16 റോഡുകൾ നല്ല നിലയിലായി എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ബാക്കി 3 റോഡുകളിലാണ് ചില വിഷയങ്ങളുള്ളത്, അതും പരിഹരിക്കും. അതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. വളരെ ഫലപ്രദമായിരുന്നു ഈ യാത്ര. റോഡുകളിലൂടെയുള്ള ഈ 2 ദിവസം എടുത്തിട്ടുള്ള യാത്ര വളരെ ഫലപ്രദമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.